ആഫ്രിക്കയിലുള്ള ഗാന എന്ന് പറയുന്ന രാജ്യം ഫുട്ബോൾ ആരാധകർക്കിടയിൽ വളരെ സുപരിചിതമായിട്ടുള്ള ഒരു രാജ്യമാണ്. മൈക്കിൾ എസിയനെ പോലെ, അസമാവോ ഗ്യാനെ പോലെ, തോമസ് പാർട്ടേയൊക്കെ പോലെയുള്ള പ്രഗത്ഭരായ ഫുട്ബോൾ താരങ്ങളെ നമുക്ക് സമ്മാനിച്ച ഒരു രാജ്യമാണ് ഗാന എന്ന് പറയുന്നത്. ഈ ഗാനയിലെ ഫുട്ബോൾ ലീഗിന് പറയുന്ന പേരാണ് ഗാനയൻ പ്രീമിയർ ലീഗ് എന്ന് പറയുന്നത്. ഈ ഗാനയൻ പ്രീമിയർ ലീഗ് ഈ കഴിഞ്ഞ ശനിയാഴ്ച പര്യവസാനിക്കുകയുണ്ടായി. അതായത് 18 ടീമുകൾ അടങ്ങുന്ന 34 മത്സരങ്ങൾ അടങ്ങുന്ന ഒരു നീണ്ട മാരത്തൺ സീസൺ ഈ കഴിഞ്ഞ ശനിയാഴ്ച പര്യവസാനിക്കുകയുണ്ടായി. അതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി അവിടുത്തെ പ്രമുഖ ക്ലബായിട്ടുള്ള ഹാർട്സ് ഓഫ് ഓക്ക് എന്ന് പറയുന്ന ക്ലബ് ചാമ്പ്യന്മാരാവുകയും ചെയ്തു. പക്ഷേ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അവിടെ നടന്ന വളരെ വിചിത്രമായ ഒരു സംഭവത്തെ കുറിച്ചാണ്. അതായത് 34 റൗണ്ട് മത്സരങ്ങൾക്കിടയിലെ ഒരു മത്സരത്തിൽ നടന്ന വളരെ വിചിത്രമായ ഒരു സംഭവം, ഒരു ബെറ്റിംഗ് അലിഗേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണിത്. ഗാനയൻ ഫുട്ബോൾ അസോസിയേഷൻ ഇതിനെതിരെ ഒരു ഇൻവെസ്റ്റിഗേഷന് ഉത്തരവിട്ടിട്ടൊക്കെയുണ്ട്. എന്തായാലും എന്താണ് ആ സംഭവം എന്നതിലേക്ക് നമുക്ക് കടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലീഗിലെ അവസാന റൌണ്ട് മത്സരങ്ങളിലെ ഒരു മത്സരത്തിനിടയിലാണ് ഈ സംഭവം അരങ്ങേറുന്നത്. ഗാനയിലെ പ്രമുഖ ക്ലബുകളായ ഇന്റർ ആലീസും ആഷൻ ഗോൾഡും തമ്മിലുള്ള മത്സരത്തിനിടയിലാണ് ഈ സംഭവം അരങ്ങേറുന്നത്. കുറെ നേരമായി സംഭവം എന്ന് പറയുന്നത്, എന്താണ് സംഭവം എന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. എന്തായാലും ഇനി അധികം സസ്പെൻസ് ഇല്ല, ആ സംഭവത്തിലേക്ക് കടക്കാം. അതായത് ഈ ഇന്റർ ആലീസ് എന്ന് പറയുന്ന ക്ലബ് ഓൾറെഡി റെലിഗേറ്റ് ചെയ്യപ്പെട്ട ക്ലബ്ബാണ്. അതായത് അവസാനത്തെ റൗണ്ട് മത്സരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ തന്നെ അവർ ഓൾറെഡി റെലിഗേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം അവർ ടേബിളിലെ ഏറ്റവും അവസാനത്തെ അടിത്തട്ടിൽ കിടക്കുന്ന ഒരു ടീമാണ്. ആഷൻ ഗോൾഡ് ആകട്ടെ മിഡ് ടേബിളിൽ 9 സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ഒരു ടീമാണ്. എന്തായാലും രണ്ട് ടീമുകൾക്കും പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ലാത്ത ഒരു മത്സരമാണ് അരങ്ങേറിയത്. ഈ മത്സരത്തിനിടയിൽ ആദ്യത്തെ പകുതിയിൽ ഈ ഗോൾഡ് എന്ന് പറയുന്ന ടീം 3 ഗോളുകൾ അടിച്ചുകൊണ്ട് ഏകദേശം ഇന്റർ ആലീസിനെ പരാജയപ്പെടുത്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയായിരുന്നു. അങ്ങനെ രണ്ടാം പകുതി തുടക്കത്തിൽ ഒരു 2 ഗോളുകൾ കൂടി അടിച്ച് 5-0 എന്ന രീതിയിൽ, സ്കോർ ലൈൻ 5-0 എന്ന രീതിയിൽ നിൽക്കുന്ന സമയത്താണ് മത്സരം കഴിയാൻ 12 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കെ ഇന്റർ ആലീസ് ഹാഷ്മിൻ മൂസ എന്ന് പറയുന്ന 24-കാരനായ ഒരു ഡിഫൻഡറിനെ ഗ്രൗണ്ടിലേക്ക് ഇറക്കിവിടുന്നത്. ഈ 24-കാരനായ ഹാഷ്മിൻ മൂസ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി അധികം വൈകാതെ തന്നെ അദ്ദേഹം വളരെ മനോഹരമായ ഒരു ഓൺ ഗോൾ സ്വന്തം വലയിലേക്ക് അടിച്ചു കയറ്റുകയുണ്ടായി. അവിടുന്ന് അധികം വൈകാതെ തന്നെ മറ്റൊരു ഓൺ ഗോൾ കൂടി അദ്ദേഹം അടിച്ചു. അങ്ങനെ മത്സരത്തിന്റെ സ്കോർ ലൈൻ 7-0 എന്ന നിലയിലേക്ക് എത്തിച്ചു. എന്നിട്ട് കോച്ച് അദ്ദേഹത്തെ വീണ്ടും തിരിച്ചു കയറ്റി, അതായത് സബ് ചെയ്ത് കയറ്റി വീണ്ടും. ഇത് എന്താണ് സംഭവം എന്നറിയാൻ എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷയായി. കാരണം രണ്ട് ഓൺ ഗോളുകൾ ഒരു പ്ലെയർ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഒരു വിചിത്രമായ സംഭവം തന്നെയാണ്. അത് മത്സരത്തിന് ശേഷമാണ് ഈ ഹാഷ്മിൻ മൂസ ഇതിനെപ്പറ്റി ഒരു റേഡിയോക്ക് കൊടുത്ത അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത്. അതാണ് വളരെ വിവാദപരമായിട്ടുള്ള ഒരു സംഭവമായി മാറിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് താൻ ഒരു ബെറ്റ് പൊളിക്കാൻ വേണ്ടിയിട്ടാണ് 2 ഓൺ ഗോളുകൾ അടിച്ചതെന്ന്. അതായത് അദ്ദേഹത്തിന്റെ ക്യാമ്പിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു ധ്വനി കേട്ടിരുന്നു. അതായത് താൻ താമസിച്ചിരുന്ന ഹോട്ടലിലൊക്കെ ഇത്തരത്തിലൊരു ധ്വനി ഉണ്ടായിരുന്നു. ഈ മത്സരം, കാരണം രണ്ട് ടീമുകൾക്കും പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാത്ത മത്സരമാണ്, അതുകൊണ്ട് ഇത് ഓൾറെഡി 5-1 എന്ന സ്കോർ ലൈനിനെ ഇന്റർ ആലീസ് പരാജയപ്പെടുമെന്ന രീതിയിൽ ഒരു ബെറ്റ് വെച്ചിട്ടുണ്ട്. ആ ബെറ്റ് പൊളിക്കാൻ വേണ്ടിയിട്ടാണ്, കാരണം താൻ ബെറ്റിന് യാതൊരു തരത്തിലുള്ള പ്രോത്സാഹനം കൊടുക്കുന്ന ആളല്ല. ഇത്തരത്തിലൊരു ശ്രുതി കേട്ടതുകൊണ്ട് ആ ബെറ്റ് പൊളിക്കാൻ വേണ്ടിയിട്ടാണ് താൻ ഇത്തരത്തിൽ 2 ഓൺ ഗോളുകൾ അടിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതായത് ഈ ഓൺ ഗോൾ അടിച്ചതിന് ശേഷം തന്റെ സഹകളിക്കാരും കോച്ചും ഒക്കെ തന്നെ പ്രകീർത്തിച്ചു എന്നൊക്കെ. എന്തായാലും അത് വളരെ ഒരു സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ടീംമേറ്റ്സും കോച്ചും ഒന്നും ഇതിൽ പങ്കാളികളല്ല. പിന്നെ ആരായിരിക്കും ബെറ്റ് വെച്ചിരുന്നത്? അപ്പോൾ ഇത് ഒരു ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെ നിൽക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഇത് ഗാനയൻ FA അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ക്രിമിനൽ ഡിപ്പാർട്ട്മെന്റിനൊക്കെ വിട്ടിട്ടാണ് ഈ കാര്യത്തെ അന്വേഷിപ്പിക്കുന്നത്. കാരണം ഇത് വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. കാരണം സോഷ്യൽ മീഡിയ ഒക്കെ ഏറ്റെടുത്തു കഴിഞ്ഞു ഈ സംഭവം. പക്ഷേ രണ്ട് ക്ലബുകളും ഈ ബെറ്റിംഗ് അലിഗേഷനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. കാരണം അവർ അത്തരത്തിലുള്ള ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. എന്തായാലും ഈ സംഭവം ലോകശ്രദ്ധ നേടിയിട്ടുണ്ട്. ഹാഷ്മിൻ മൂസ എന്ന ഈ കളിക്കാരന്റെ ഓൺ ഗോളുകൾ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഫീഡ് ഫുട്ബോളിന്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.